എന്താണ് ഈ സിനിമയുടെ എനിക്ക് അർത്ഥം ഒന്നും പിടിക്കാം. കുട്ടന്റെ കിട്ടി നമുക്ക് പറയാലോ അല്ലെ. അത് കുട്ടന്റെ അല്ല, നമ്മള് ഒരു ജപ്പാനീസ് വേർഡാണ് ഷിനിഗാമി എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ കാലൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മരണത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ, ജപ്പാനീസ് കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനത്തെ ചോദ്യം വരുമല്ലോ. കുട്ടൻ്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താ കാലം എന്ന് വേറൊരു ചോദ്യം വരുന്നല്ലോ. ആ ഒരു കൗതുകം, പിന്നെ എന്തോ ഒരു കാര്യമുണ്ട് അതിൽ. ഒരു ഫാൻറ്റസി ആയിട്ടാണ് കുറച്ച് നമ്മുടെ ഒരു മിത്തും വേറെ തരത്തിലൊക്കെ അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമയാണ് അത്. അപ്പം നമ്മൾ കാണാത്തൊരു തരം പ്രമേയമാണ്, കാരണം നമ്മൾ അങ്ങനെ പരിചിതമല്ലാത്തൊരു പ്രമേയമാണ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ, സിനിമയുടെ ഘട്ടത്തിൽ വരുന്നത്. കഥാപാത്രം എന്താണ്? എൻ്റെ ഈ കുട്ടൻ്റെ ഒരു സന്തത സഹചാരിയാണ്, പുള്ളിയുടെ ചെറുപ്പം മുതലുള്ള ഒരു സുഹൃത്തായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഈ ജാഫറാണല്ലോ കുട്ടൻ. അതെ, ഈ കുട്ടൻ്റെ യാത്രയിലൂടെ ഒക്കെ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് കുട്ടൻ്റെ ഒപ്പമുള്ള കുറച്ച് ആളുകൾ. കാലൻ പിടിക്കാതെ പോകുന്ന ആരാന്ന് സിനിമ കണ്ടിട്ട് നമുക്ക്. അതെ, അത്ര മതി, അത്ര മതി. ആരാണ് കാലം പിടിച്ചോണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം അല്ലെ. പിടുത്തം കൊടുക്കാതെയാണോ ഓടുന്നത്? അത് പറയാമോ? ഞാൻ ചേട്ടാന്നായിട്ട് വിളിക്കുന്നു, അല്ല ഇപ്പൊ സാറേന്ന് വിളിക്കണം. തമിഴിലൊക്കെ പൊളിച്ചടങ്ങിക്കൊണ്ടിരിക്കില്ലേ. ഇപ്പൊ തമിഴിന്ന് വന്നാ രാവിലെ ഇന്റർവ്യൂ പെട്ടെന്ന് വന്ന രാവിലെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ ഷിനിഗാമിനെ കുറിച്ച് പറയുമ്പോ, കുട്ടന്റെ കാലം എന്താ പറയുമ്പോ, അങ്ങനെ ഒരു പേര് പല രാജ്യത്തും വെച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോ, അങ്ങനെ ജപ്പാനിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ചെയ്താ, അങ്ങനെ കുറെ ചിന്തിച്ച് വറക്കി ചെയ്താ. ഞങ്ങൾ ഇനി ചെരുപ്പ് എന്ന് വരുന്നതാണ്, ചെരുപ്പ് രണ്ട് ചെരുപ്പിനത് അവസാനം ഷിനിഗാമി എന്ന് വരുന്നത് അല്ലേ. കുറെ അവസാനം കുറെ കുറെ കഴിഞ്ഞിട്ട് സിനിമ ഷൂട്ടിംഗ് ആക്കിയാ. അതെ അതെ, ഷൂട്ടിംഗ് ഒന്നും പറഞ്ഞിരുന്നില്ല. പേരാദ്യമൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനെയല്ല, പെട്ടെന്ന് തീരുമാനം. ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് വരുമ്പോ ഒന്നും പേരിട്ടിട്ടില്ല, പേരില്ലാതെയാണ് നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്തത്. ഒന്നും പേരിട്ടില്ല. താങ്കളും സിനിമയിൽ ഉണ്ടല്ലോ, നമ്മളെയും കൊണ്ടുപോകുന്നോണ്ട് നമുക്ക് നോക്കണമല്ലോ. സിനിമയിൽ അലി ഹൈദരലി അറിയാത്ത കുറെ കാര്യങ്ങളാ. ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല അല്ലേ. ഹൈദരലിയുടെ പോർഷൻ ആണ് ഡയറക്ടർ പറഞ്ഞു തന്നെ. അഷ്റഫ് നമ്മളെ പറ്റിച്ചു, പിന്നെയും വിളിക്കാൻ വേണ്ടി വിളിച്ചില്ല. എല്ലാരും പറ്റിച്ചല്ലോ അഷ്റഫ്. പൈസയുടെ കാര്യത്തിൽ മാത്രം മാത്രം പണം പാക്കപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ആരും കൊണ്ടു 150 രൂപ അടിസ്ഥാനം കൂടുതലും നമ്മൾ തിരിച്ചു കൊടുത്തുള്ളൂ. പക്ഷെ എല്ലാം പാക്കപ്പാകും, എല്ലാം അതുകൊണ്ട് അഷ്റഫ് ആരെ എപ്പോ വിളിച്ചാലും സിനിമയ്ക്ക് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളും. നിങ്ങളെ ഒരു പാട്ട് ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി, പാട്ടില് ഞാൻ ഇതുവരെ കാണാത്ത അഷ്റഫ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് നല്ല ഡാൻസറാ, വേറെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അഷ്റഫിന്റെ. സിനിമകളെ ഇറങ്ങാനിരിക്കണല്ലോ അഷ്റഫിന്റെ ഡാൻസ്. വലിയൊരു സിനിമയിൽ മെയിൻ ഡാൻസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അഷ്റഫ് ഡാൻസ് അല്ല, അഷ്റഫ് ഒരു അടി കണ്ടിരുന്നത്, ഒരു ഒരു സ്റ്റണ്ട് നല്ല മാസ്റ്റർ ആ ചെയ്തത്. പൊട്ടി പറക്കുക, ആക്ഷൻ ഉണ്ട് അല്ലേ. ആക്ഷൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ, കോമഡി, ചിന്താഗതി, ചിന്തിക്കാനുള്ള വകുപ്പ്, പിന്നെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ണൊന്ന് നനയുന്ന ഒരു സംഭവം. എല്ലാത്തിനും കഴിവ് തെളിയിച്ചിട്ടാണ് ഈ സിനിമയിൽ പ്രൊഡ്യൂസറും ആണ് അല്ലെ. പ്രിയങ്ക എങ്ങനെയുണ്ടോ ഈ സിനിമയിൽ? കുഴപ്പമില്ലായിരുന്നു, നാടൻ ക്യാരക്ടർ ചന്ദ്രിക. എപ്പോഴും നാടൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്, അല്ല കുറച്ചൊക്കെ മാറ്റം വരാറുണ്ട്. ഇതില് നല്ലൊരു കഥാപാത്രം അല്ലെ, നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു അല്ലേ. ഇനി വേറെ പ്രശ്നം എനിക്ക്, പ്രിയങ്ക ഇരിക്കുമ്പോ പ്രേക്ഷകർ വയ്ക്കും, പ്രിയങ്ക ഇരിക്കുമ്പോൾ ഇപ്പം വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ അല്ലേട്ടാ. പ്രിയങ്ക അമ്മയുടെ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ് അവർ. അതുകൊണ്ട് പ്രിയങ്കയോടൊരു പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ പണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട, എനിക്ക് താല്പര്യമില്ല. ഞാൻ വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടെന്നേ. അല്ല, താല്പര്യമില്ലെന്നേ. ഞാൻ ചോദിച്ചില്ല പ്രിയങ്ക, എനിക്ക്
പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടുന്ന വെച്ച് നടക്കൂല. എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല. അപ്പഴത്തിന് എടുത്തിട്ടല്ലോ അമ്മയിലെ എന്തുണ്ടായി ഹേമ, ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല. ഹലോ, ഞാൻ എത്ര വർഷമായി സിനിമ ഇല്ല, അതിന്റെ ആവശ്യം എനിക്കിപ്പില്ലല്ലോ. അത് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കിപ്പില്ല. സമയം വരുമ്പോ ഞാൻ പറയാം. മുട്ടിയ അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഓടിക്കാനാർന്നെങ്കിൽ നമ്മുടെ ഈ പ്രൊഡ്യൂസറിന്റെ കൈ ഓടിച്ചോട്ടിയോ? ആ, ഞാൻ പ്രൊഡ്യൂസർ മുട്ടി. പ്രൊഡ്യൂസർ രാത്രി ഒരു 11:30 ഒക്കെ ആയി കണ്ടു. 12 ഉള്ളില് മുട്ടി. ആ മുട്ടി ബാക്കി ഞാൻ പറയാം. ഈ മുട്ട് എന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട്. നല്ല രീതിയിലുള്ള മുട്ടല് നമുക്കറിയാം, നല്ല രീതിയിലുള്ള മുട്ടലുള്ള കൈകാര്യം ചെയ്യാനുള്ള മുട്ടൽ എനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞ് ജീവിച്ച ആളാണ് ഞാൻ. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. എന്റെ പ്രൊഡ്യൂസർ അഷ്റഫ്, അതുകൊണ്ട് പല പല മുട്ടലുണ്ടല്ലോ. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മുട്ടിയത് എന്തിനാണെന്നറിയോ? ഞാൻ അന്ന് ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പനി കടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം അത് അറിഞ്ഞ വഴിക്ക് തന്നെ വേഗം വന്ന് എന്താണ് വേണ്ടതെന്നറിയാൻ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി റൂമിനകത്തിരിക്കുമ്പോ ഒരു പ്രൊഡ്യൂസറുടെ ലെവലിൽ വന്ന് മുട്ടിയതാണ്. മുട്ടി തുറന്ന് പ്രിയങ്ക എങ്ങനെയുണ്ട്, ആ സെക്കൻഡ് തന്നെ ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു പ്രൊഡ്യൂസറാണ് അഷ്റഫ്. ആ മുട്ടിലും മറ്റേ മുട്ടിലും ഒന്നും ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട. ആ മുട്ടിലാണ് സത്യാവസ്ഥയിലൊരു മുട്ടിൽ. ആ മുട്ടിൽ ഇനി അഥവാ വേറൊരു മുട്ടിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ കരുത്ത് എനിക്കുണ്ടെന്നേ. 10-30 വർഷമായി ഈ ഫീൽഡ് ചെയ്യാൻ നിൽക്കണു. ചേകരയാ ബാക്കി. ഞാനിപ്പോ കുട്ടന്റെ ഷിനിഗാമി എന്ന് മാറ്റി പറയേണ്ടി വരും. തൽക്കാലം ഒന്നും പറയണ്ട. പിന്നല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയേണ്ടത് പറയും അലി, സമയം വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയങ്കയുടെ സമയം ഇനിയുണ്ടോ? സമയം അല്ല, ഇത് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി സമയം വേണം. അത് ആലോചിച്ച് നമ്മുടെ കുടുംബവും ഞാനായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്ക് എന്തെങ്കിലും പറയണം തന്നെ അവരൊക്കെ സംസാരിച്ചാൽ അതിന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഞാൻ സംസാരിക്കും. പ്രിയങ്കയ്ക്ക് പറയാനുണ്ടോ ഇതേ കുറിച്ച്? പറയും, ഉറപ്പായിട്ടും പറയും. അത് അലിയുടെ മുമ്പിൽ ഇരുന്ന് പറയും. താരസംഘടന അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറയും, എല്ലാം പറയും. എനിക്ക് ഒരു പേടിയില്ല. താരസംഘടന അമ്മയ്ക്കുള്ളിലുണ്ട്, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് ഇനി താരസംഘടനയ്ക്ക് ഉള്ളിൽ ഉണ്ടെന്നല്ല പറയേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയം വരുമ്പോൾ ഞാൻ പറയും. പ്രിയങ്ക പറയും. പ്രിയങ്ക പറയുമ്പോൾ പല ആളുകൾക്കും കൊള്ളും. അതൊന്നും എനിക്കറിയില്ല. കൊള്ളാണ്ടൊരു കൊള്ളി ഓഫ് കൊണ്ടോട്ടെ, അവർ ചെയ്തിട്ടില്ലേ കൊള്ളേണ്ട കാര്യമുള്ളൂ. ഞാൻ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അതിപ്പോഴല്ല സാഹചര്യം. അപ്പൊ ഈ പ്രിയങ്ക പറയാനുള്ള സമയത്ത് കാലനായിട്ട് വന്ന് പിടിക്കട്ടെ എല്ലാവരും. ആ, പിടിക്കണവര് പിടിച്ചോട്ടെ. ഈ സിനിമയ്ക്കും കൂടെ വേണ്ടി പറഞ്ഞു കാലനായിട്ട് വരട്ടെ. എന്നെ പിടിക്കാൻ? എന്നെ പിടിക്കാൻ? ഞാൻ ഏരിയയിലില്ലായിരുന്നു. സത്യ കാര്യമാണ്. ഞാൻ പറയാം ഒരു കാര്യം, അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. എന്നെ ഇപ്പം ഞാനൊരു അവസരം കിട്ടിയതുകൊണ്ട് പറയാം. ഒരു മാവിൻ്റെ മുകളിൽ ഒരു 100 മാങ്ങ ഉണ്ടാവും. ഒരു 4-5 മാങ്ങ ചീഞ്ഞെന്ന് വെച്ചാൽ മൊത്തം ആൾക്കാരെയും കല്ലെറിയാൻ നിൽക്കരുത്. ഞങ്ങളൊക്കെ നല്ല രീതി, ബാക്കിയുള്ളവർ നല്ല രീതിയിൽ നല്ല പറയണം. പ്രതികരിക്കേണ്ടത് അപ്പം തന്നെ പ്രതികരിക്കുക. അല്ലാതെ ഇപ്പം ഇതും പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് അടിച്ചു താത്തി വെച്ചിരിക്കുക. ജനങ്ങളുടെ ഇടയിൽ മുഴുവനുള്ളത് മുഴുവൻ കേൾക്കുന്നത് നമ്മളാണ്. നമ്മൾ മിണ്ടായിരിക്കണം എന്തുകൊണ്ടെന്ന്. അമ്മ എന്നൊരു സംഘടന ബഹുമാനിക്കുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. എനിക്ക് ആ ബഹുമാനം ഇപ്പോഴും അമ്മ എന്നൊരു സംഘടനയോടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശബ്ദം അടക്കി. ഒരു ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ എപ്പോഴും ഞാനിരുന്ന് സംസാരിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, ഞാൻ മൗനം നിൽക്കുന്ന എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. മിണ്ടുന്നില്ല. ഇനിയും മിണ്ടാതിരുന്നാൽ ഞാൻ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്താവും എനിക്കറിയില്ല. മൗനം വിദ്യാർത്ഥിക്ക് ഭൂഷണം. അതുകൊണ്ട് അതിനുള്ള പുറകിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. ആഫ്രിക്കയിലും ഞാനും അല്ലേ, അമ്മ സംഘടന വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. എല്ലാവർക്കും അമ്മ വേണമെന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. മാസോണം സീസൺ 2.